പാർവതി തിരുവോത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത വർത്തമാനം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യും. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബെൻസി നാസറും ആര്യാടൻ ഷൗക്കത്തും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ആര്യാടൻ ഷൗക്കത്തിന്റേതാണ്. കേന്ദ്ര സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി പ്രവർത്തനാനുമതി നൽകിയതോടെ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ്. ചിത്രം ദേശവിരുദ്ധമാണെന്നും മതസൗഹാർദ്ദത്തെ തകർക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയ ചിത്രത്തിന് സെൻസർ ബോർഡ് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ജെ എൻ യു കാശ്മീർ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതും പ്രദർശനം തടയാൻ കാരണമായെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുൾ റഹ്മാനെക്കുറിച്ച് ഗവേഷണം നടത്തുവാനായി ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര തിരിച്ച മലബാറിൽ നിന്നുള്ള ഒരു പെൺകുട്ടി നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് വർത്തമാനത്തിന്റെ പ്രമേയം. സമകാലിക ഇന്ത്യൻ സമൂഹം നേരിടുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ഫൈസ സൂഫിയ എന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ കഥാപാത്രമാണ് പാർവതിയുടേത്. റോഷൻ മാത്യു, സിദ്ദിഖ് എന്നിവരും ചിത്രത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ചിത്രം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിന്റെ എല്ലാ ചേരുവകളും അടങ്ങിയതാണ് വർത്തമാനമെന്ന് സംവിധായകൻ സിദ്ധാർത്ഥ ശിവ പറയുന്നു. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടമാകുന്ന തരത്തിൽ ഒരു പാൻ ഇന്ത്യ മൂവി എന്ന് വേണമെങ്കിൽ വർത്തമാനത്തെ വിശേഷിപ്പിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ താരനിര തന്നെ ചിത്രത്തിലാണ് നിരക്കുന്നു. ഡൽഹി, ഉത്തരാഖണ്ഡ്, കേരളം എന്നിവിടങ്ങളിലായി രണ്ട് ഷെഡ്യൂളിലാണ് വർത്തമാനം ചിത്രീകരിച്ചത്. രണ്ട് പാട്ടുകളും ചിത്രത്തിലുണ്ട്. സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്യുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് വർത്തമാനം.